പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവർക്കും എന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. തെർമോഡൈനാമിക്സിലെ പാർട്ട് സിക്സ് ആണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. മുൻ ക്ലാസ് നിങ്ങൾ കേട്ടവർക്ക് അറിയാം, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സും അതിൽ നിന്ന് കിട്ടിയ റിസൾട്ടും ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിന്റെ മുമ്പത്തെ ക്ലാസ്സിലെ ഫസ്റ്റ് ലോയും മാത്തമാറ്റിക്കൽ ഇക്വേഷനും അതിന്റെ റിസൾട്ടുകളും ഡിസ്കസ് ചെയ്തത്. അതുകൊണ്ട് ഒരു കാര്യം എന്നും എന്നും പറയുന്നത് വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന, മുൻ ക്ലാസ് കേൾക്കാതെ ഈ ക്ലാസ്സും കേൾക്കരുത്. ഇതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ലോയുമായി ബന്ധപ്പെട്ട ഒരു ടേം ആയിരുന്നു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി, അതായത് ഇന്റേണൽ എനർജിയുമായി ബന്ധപ്പെട്ട ടേം. അത് ആ ടേം എന്താണ് ഇന്റേണൽ എനർജി എന്നും എന്താണ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്നും അതിന്റെ സിഗ്നിഫിക്കൻസ് എന്തെന്നും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് ഇന്ന് നമ്മൾ അടുത്തൊരു ടേമായ എന്താൽപി എന്നൊരു ടേമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താൽപിയുടെ ഷോർട്ട് എച്ച് എന്നാണ് ഉപയോഗിക്കാറ്. നിങ്ങൾ ഒരു പക്ഷേ എന്താൽപി മുൻ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട്, തേർഡ് ചാപ്റ്ററിൽ, ഫോർത്തിലൊക്കെ. തേർഡിൽ നിങ്ങൾക്ക് അയണൈസേഷൻ എന്താൽപി, ഇലക്ട്രോണിക് എന്താൽപി, ഡെൽറ്റ ഇ എച്ച്, ഇ ജി എച്ച്, ഡെൽറ്റ ഐ എച്ച് എന്നൊക്കെ കേട്ടില്ലേ. ഇതുപോലെ ഇവിടെ എന്താൽപി എന്നുള്ള ടേമാണ്. പക്ഷെ ഒരു ഡൗട്ട് വന്നേക്കാം, എന്താൽപിക്ക് ക്യാപിറ്റൽ ഇ അല്ലെ സിമ്പിൾ കൊടുക്കേണ്ട, എച്ച് എന്താ വന്നതെന്ന് ഓർക്കുക. ശരിക്കും അത് ഹീറ്റ് കണ്ടന്റ് ഓഫ് എ സിസ്റ്റം എന്നൊരു മീനിങ് കൂടി അതിനുണ്ട്, ഹീറ്റ് കണ്ടന്റ്. അതുകൊണ്ടാണ് എച്ച് വന്നത് കേട്ടോ. അല്ലെങ്കിലും ടെൻത്തില് അയണൈസേഷൻ എനർജി എന്നാ പഠിച്ചത്, ഇവിടെ അത് അയണൈസേഷൻ എന്താൽപിയായി. അപ്പൊ എന്താൽപി എന്ന് പറഞ്ഞാൽ എനർജിയുമായി ബന്ധപ്പെട്ടതാണ് എന്നുകൂടി മനസ്സിലാക്കാം. പക്ഷെ ഇവിടുത്തെ ഒറിജിനൽ ഡെഫിനേഷൻ പറ്റുന്നവരൊക്കെ ആ ഹീറ്റ് കണ്ടന്റ് ഓഫ് എ സിസ്റ്റം എന്നുള്ളത് സിമ്പിൾ ഡെഫിനേഷൻ ആണ്, അതിനേക്കാൾ ഒന്നുകൂടി സ്യൂട്ട് ആയ ഡെഫിനേഷൻ എന്തെന്ന് വെച്ചാൽ, എന്താൽപി ഈസ് ദി സം ഓഫ് ഇന്റേണൽ എനർജി ആൻഡ് പ്രഷർ വോളിയം വർക്ക്. ഈ പ്രഷർ വോളിയം വർക്ക് എന്താന്ന് പണ്ടേ കേട്ടിട്ടുണ്ടല്ലേ, എന്താ പി ഡെൽറ്റ ബി എന്നല്ലേ നമ്മൾ പറയാറ്. ഓക്കെ, അപ്പൊ പ്രഷർ വോളിയം വർക്ക് ഇതാണ് സം. അപ്പൊ മാത്തമാറ്റിക്കൽ ആയിട്ട് അതിനെ എങ്ങനെ എഴുതാം, എച്ച് ഈക്വൽ ടു വാട്ട് ഇസ് ഇന്റേണൽ എനർജി, യു ആണ്. പ്രഷർ എന്താ, പി ആണ്. വോളിയം എന്താ, വി ആണ്. അപ്പൊ നമുക്ക് കൊടുക്കാം എച്ച് ഈസ് ദി യു പ്ലസ് പി വി എന്നുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, പിന്നെ ഒരു ഡൗട്ട് പറയാൻ പോകുന്നതിന് മുമ്പ് ഒരു ഡൗട്ട്, എന്താ ഈ പ്രഷർ വോളിയം വർക്ക് കൂടി എത്ര വന്നത് എന്നുള്ളത്. അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റേതായ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെ ക്ലാസ് റൂം ഒരു സിസ്റ്റം ആണ് എന്ന് സങ്കല്പിക്കാം. ഈ ക്ലാസ് റൂം ഉണ്ടാക്കിയത് കല്ലോ അല്ലെങ്കിൽ ബ്രിക്സ്, അങ്ങനെ ഹോളോ ബ്രിക്സ് മുതലായ എന്തെങ്കിലും കൊണ്ടായിരിക്കണല്ലോ. അപ്പൊ ക്ലാസ് റൂമിലെ ടോട്ടൽ എനർജിയാണ് ഇന്റേണൽ എനർജി, സം ഓഫ് ഓൾ എനർജി എന്ന് പറഞ്ഞില്ലേ നമ്മള്. പക്ഷെ അതില് നിങ്ങൾ ആ കല്ല് കൊണ്ട് ആ ചുമര് ഉണ്ടാക്കിയില്ലേ, ബ്രിക്സോ കല്ലോ കൊണ്ട് ആ ചുമര് ഉണ്ടാക്കാൻ വേണ്ടി കല്ല് അങ്ങ് വെക്കും അല്ലെ, ആ ചുമര് കൂടി ഉൾപ്പെടും. അപ്പൊ അവിടെ ഒരു കല്ല്, ഒരു പ്രഷറും ഉണ്ട്, അവിടെ നിന്ന് ഒരു വോളിയം ഉണ്ട്, അവിടെ ഒരു വോളിയം ഉണ്ട്, അങ്ങനെ വെക്കുമ്പോ സംതിങ് ചേഞ്ച് വരുമല്ലോ. അപ്പൊ ഈ ചുമര് കൂടി ഉൾപ്പെടുത്തുക, അതാണ് പ്രഷർ വോളിയം വർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൂടി ഉൾക്കൊള്ളുക. അപ്പൊ ഇന്റേണൽ എനർജി ആണ് ക്ലാസ് റൂം മാത്രമേ ഉള്ളൂ. ആ ചുമര് വിഭാഗം കൂടി ഉൾപ്പെട്ട ടോട്ടൽ എനർജി നമുക്ക് എന്ത് കൊടുക്കാം, നമുക്ക് എന്താൽപി എന്ന പേര് കൊടുക്കാം. ഇനി ചേഞ്ചിന് എന്താൽപി എന്തുകൊണ്ട് സൂചിപ്പിക്കും, ഡെൽറ്റ എച്ച് എന്ന് സൂചിപ്പിക്കും. തൊട്ട് മുമ്പ് ചേഞ്ചിന് ഇന്റേണൽ എനർജിയുടെ ഇക്വേഷൻ തരുന്നു, യു ടു മൈനസ് യു വൺ ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ഇതുപോലെ ചേഞ്ചിന് എന്താൽപിയെ നമുക്ക് എച്ച് ടു മൈനസ് എച്ച് വൺ എന്നോ എഴുതാം. കൂടാതെ ഒരു സെന്റൻസ് കൂടി ശ്രദ്ധിച്ചോ, ഇങ്ങനെ കൂടി എഴുതാറുണ്ട്, എച്ച് പി മൈനസ് എച്ച് ആർ. എന്താ ഇവിടെ പി അറിയോ, പ്രോഡക്റ്റാ. എന്താ ആർ അറിയോ, റിയാക്ടന്റ്. കെമിക്കൽ റിയാക്ഷനിൽ എന്താൽപി ചേഞ്ച് കാണാൻ ചോദിക്കുമ്പോ പ്രോഡക്റ്റിന്റെ ഹീറ്റുകള് മൈനസ് റിയാക്ടന്റിന്റെ ഹീറ്റ് എന്ന. പൊതുവെ ഫൈനൽ മൈനസ് ഇനീഷ്യൽ എന്ന് പറയുമെങ്കിലും കെമിക്കൽ റിയാക്ഷനിലേക്ക് അത് അപ്ലൈ ചെയ്യുമ്പോൾ റിയാക്ടന്റ് പ്രോഡക്റ്റ് എന്നായി മാറി. റിയാക്ടന്റ് ആ ഇനീഷ്യൽ, പ്രോഡക്റ്റ് ആ ഫൈനൽ. ഓക്കെ, വേണമെങ്കിൽ അപ്പോ എച്ച് ടു മൈനസ് എച്ച് വൺ എന്നവരെ എച്ച് പി മൈനസ് എച്ച് ആർ എന്ന് എഴുതാം എന്ന് ഓർത്തിരിക്കട്ടോ. പിന്നെ ഇതിൽ വരുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് എന്താൽപി ചേഞ്ച് ആ. തൊട്ട് മുമ്പ് വന്നില്ലേ സിഗ്നിഫിക്കൻസ് ഓഫ് ഇന്റേണൽ എനർജി ചേഞ്ച് എന്തായിരുന്നു, അത് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ വി. എന്താ ഫുൾ ഫോം, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഈസ് ദി ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് അറ്റ് കോൺസ്റ്റന്റ് വോളിയത്തിൽ അല്ലെ. ഇതേപോലെ കോൺസ്റ്റന്റ് വോളിയത്തിന് പകരം കോൺസ്റ്റന്റ് പ്രഷറിലാണ് ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് എങ്കിൽ ദാറ്റ് ഈസ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് ഡെൽറ്റ എച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് വാട്ട് ഈസ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് ഡെൽറ്റ എച്ച്, ഇറ്റ് ഈസ് ദി എന്താൽപി ചേഞ്ച് ഈസ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് എന്താൽപി ചേഞ്ച് ഈസ് ദി ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അപ്പൊ നമ്മൾ ഇക്വേഷൻ എങ്ങനെ എഴുതും, ഡെൽറ്റ എച്ച് ഈക്വൽ ടു ക്യൂ നേടിയിട്ട് അടിയിൽ ഒരു പി വരും. ഓക്കെ, ഓർത്തിരിക്കണം. പരീക്ഷക്ക് ഡെൽറ്റ യുവിന്റെയും ഡെൽറ്റ എച്ചിന്റെയും എന്ത് ചോദിക്കാറുണ്ട്, സിഗ്നിഫിക്കൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അപ്പോ ഈ ഇക്വേഷൻ ഉണ്ട്. ഇനി നമ്മൾ വേറൊരു ചേഞ്ച് നോക്കുക, എച്ച് ഈസ് ഈക്വൽ ടു യു പ്ലസ് പി വി. ഈ പി എന്താ, കോൺസ്റ്റന്റാ. കാരണം എന്താ, എന്താൽപി ചേഞ്ചില്
കോൺസ്റ്റന്റ് പ്രഷറിലല്ലേ നടക്കുന്നത്, അപ്പോഴല്ലേ ഡെൽറ്റ എച്ച് എന്ന് പറയും. അപ്പോ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഒരു ഡെൽറ്റ എച്ചിന് വേണ്ടി പുതിയൊരു ഇക്വേഷൻ ഉണ്ടാക്കാതെ ഈ ഇക്വേഷൻ ഉപയോഗിച്ച്, അതെന്താണെന്നറിയോ, എല്ലാത്തിനും മുമ്പ് നിങ്ങൾ ഒരു ഡെൽറ്റ ചേർക്കുക. അപ്പോ രണ്ട് ഇക്വേഷൻ വന്ന് ഡെൽറ്റ എച്ചിന്, ഇനി ഞാൻ എഴുതുന്ന ഇക്വേഷനാ ഫേമസ്. രണ്ടാമത്തെ ഇക്വേഷൻ എഴുതാൻ പോകുന്നു, ഒന്നാമത്തെ ഇക്വേഷൻ ഏതാ, ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു എച്ച് ടു മൈനസ് എച്ച് വൺ, അത് ഏതൊരു സാധനത്തിനും എഴുതുന്ന പോലെയാണ്. പക്ഷെ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് എഴുതുമ്പോ ഇങ്ങനെ വരും, ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ ബി എന്ന് വരും. എന്തേ പിക്ക് മുമ്പ് ഡെൽറ്റ വരാൻ, ഞാൻ കോൺസ്റ്റന്റ് പ്രഷറിലാണ്. അപ്പോ ചേഞ്ച് ഇൻ എൻതാൽപ്പി ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ ബി. ഓർത്തിരിക്കണം ഈ ഇക്വേഷൻ, മറക്കരുത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മളൊരു സൈക്ലിക് സിസ്റ്റം, ഒരു സൈക്ലിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി മറ്റേ സ്ഥലത്തേക്ക് എത്തല്ലേ, ഇങ്ങനെ ഒരു സൈക്ലിക് സിസ്റ്റത്തിന്റെ കേസിൽ പൊതുവെ ഡെൽറ്റ എച്ച് എന്നുള്ളത് നമ്മൾ സീറോ ആക്കിയിട്ടാണ് എടുക്കാറ്. കാരണം എന്താ, അവിടെ ഇനീഷ്യലും ഫൈനലും ഒരു പോയിന്റ് തന്നെയല്ലേ. ഇപ്പൊ ഞാൻ ഇവിടുന്ന് തുടങ്ങി അടുത്ത പോയിന്റിൽ അതേ പോയിന്റ് തന്നെ തിരിച്ചെത്തുകയാണെങ്കിൽ എന്റെ ഇനീഷ്യലും ഫൈനലും സെയിം ആണ്. ഓക്കെ, അപ്പോ ഫോർ എ സൈക്ലിക് സിസ്റ്റം, സിസ്റ്റം റിട്ടേൺ ടു ഒറിജിനൽ സ്റ്റേറ്റ് ആഫ്റ്റർ എ നമ്പർ ഓഫ് ചേഞ്ച്, സോ ഡെൽറ്റ യു ആൻഡ് ഡെൽറ്റ എച്ച് ആർ സീറോ, രണ്ടും സീറോ ആണ്. എൻട്രൻസിലൊക്കെ വരുന്ന ഒരു പോയിന്റ്, പബ്ലിക്കിന് അത്ര ചോദിക്കാറില്ല, എന്നാലും ഓർത്തിരുന്നു കേട്ടോ. അപ്പൊ ഈ കാണുന്ന സ്ക്രീനിൽ വാട്ട് ഈസ് എന്താൽപിയുടെ ഡെഫിനിഷൻ, ആ ഫസ്റ്റ് ലൈനും അതിന്റെ ഇക്വേഷനും, വാട്ട് ആർ ദി ഇക്വേഷൻസ് ഫോർ ഡെൽറ്റ എച്ച്, രണ്ട് ഇക്വേഷൻ ഉണ്ട്, എച്ച് ടു മൈനസ് എച്ച് വൺ ഓർ എച്ച് പി മൈനസ് എച്ച് ആർ എന്നോ, അല്ലെങ്കിൽ ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ ബി, അതോ രണ്ടാലും ഒന്ന് എഴുതി വെക്കുക. പിന്നെ സിഗ്നിഫിക്കൻറ്റ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഇസ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡെൽറ്റ എച്ച്, ആ സൈക്ലിക് സിസ്റ്റം താല്പര്യമുള്ളവർ നോട്ടിലേക്കൊക്കെ പകർത്തി വെക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് നോക്കൂ, നമ്മൾ ഈ ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും തമ്മിലുള്ള ഒരു റിലേഷൻ ഡിറൈവ് ചെയ്തെടുക്കുക. ഒരു പക്ഷെ ഈ ഫോക്കസ് ഏരിയയിൽ അത് ഉണ്ടാവും എനിക്ക് അറിയില്ല, വരുമ്പോൾ പണ്ടൊക്കെ ഇത് ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് രണ്ട് മാർക്കിന്റെ ഒരു ഡെറിവേഷനാണ്, ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും തമ്മിലുള്ള റിലേഷൻ, അത് വെച്ച് ഒരു പ്രോബ്ലം ഉണ്ട്, അതും ഇമ്പോർട്ടൻ്റാണ്. അപ്പൊ നമ്മളൊന്ന് ചർച്ച ചെയ്യാം കേട്ടോ. ആദ്യം നമ്മൾ ഇങ്ങനെ റിലേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി ഒരു ഐഡിയൽ ഗ്യാസ് ആയ ഒരു ഐഡിയൽ ഗ്യാസിന്റെ റിയാക്ഷനാണ് കൺസിഡർ ചെയ്യുന്നത്. ഐഡിയൽ ഗ്യാസിന്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാസസ് റിയാക്ഷൻ. അപ്പൊ ഗ്യാസുകൾ ചേർന്ന് എന്ത് ചെയ്യുന്നു, പ്രോഡക്റ്റുകൾ ഉണ്ടാകും. ഗ്യാസായ റിയാക്റ്റന്റുകൾ ചേർന്ന് ഗ്യാസായ പ്രോഡക്റ്റ്. ഇവിടെ ഗ്യാസ് ഏതാണ്, ഐഡിയൽ ഗ്യാസ്. എന്തിനാണ് ഐഡിയൽ പരിഗണിക്കുന്നത്, അത് അങ്ങനെയാണ്. ഐഡിയൽ ഗ്യാസ് ആണ് ടോപ്പിക് ഗ്യാസ്. അപ്പൊ എപ്പോഴും നമ്മൾ കറക്റ്റ് കിട്ടാൻ വേണ്ടി കൺസിഡർ ആൻ ഐഡിയൽ ഗ്യാസ് അല്ലെങ്കിൽ എ ഗ്യാസസ് റിയാക്ഷൻ ഇൻവോൾവിങ് ഐഡിയൽ ഗ്യാസ്. നോക്കൂ, കൺസിഡർ എ ഗ്യാസസ് റിയാക്ഷൻ ഇൻവോൾവിങ് ഐഡിയൽ ഗ്യാസ് ടേക്സ് പ്ലേസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും പ്രഷറിലും നടക്കുന്ന ഒരു ഗ്യാസ് ആയ റിയാക്ഷൻ നിങ്ങൾ പരിഗണിക്കുക, നിങ്ങൾ സങ്കല്പിക്കുക. പിന്നെ ഒരു പ്രശ്നം എന്താ, സോളിഡും ലിക്വിഡും പാടില്ല, ഗ്യാസേ പാടുള്ളൂ. കാരണം എന്താ, സോളിഡും ലിക്വിഡിലും ഡെൽറ്റ വി ചേഞ്ച് ഇൻ വോളിയം കുറവല്ലേ, ഇമ്പോർട്ടന്റ് ഇല്ല, അത് നമ്മൾ മുൻ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ പരിഗണിക്കും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന, അപ്പൊ ഒരു ഗ്യാസസ് റിയാക്ഷൻ, അതിന് റിയാക്റ്റന്റ് ഉണ്ട്, അത് റിയാക്ട് ചെയ്തിട്ട് പ്രോഡക്റ്റ് ആകും. അപ്പോൾ സപ്പോസ് ശ്രദ്ധിക്കുക, വി എ വി ബി എൻ എ എൻ ബി ആർ ഡി. വി എന്ന് പറഞ്ഞാൽ വോളിയാണ്, എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണ്. ഇതിലെ ആരാണ് കോൺസ്റ്റന്റ്, ടെമ്പറേച്ചറും പ്രഷറും മാറൂല. അപ്പോ വോളിയം, നമ്പർ ഓഫ് മോൾസ് ഇവ മാറും. ബി എന്ന് പറഞ്ഞാൽ റിയാക്റ്റന്റുകളുടെ വോളിയം, വി ബി എന്ന് പറഞ്ഞാലോ പ്രോഡക്റ്റ്. അപ്പൊ ഇവിടെ എ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ അല്ലെങ്കിൽ റിയാക്റ്റന്റ്, ബി എന്ന് പറഞ്ഞാൽ ഫൈനൽ അല്ലെങ്കിൽ പ്രോഡക്റ്റ്. അതുപോലെ എൻ എ എൻ ബി ആർ ഡി, വോളിയം സാർ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസസ് റിയാക്റ്റന്റ് ഗ്യാസസ് പ്രോഡക്റ്റ്. Then according to ideal gas equation, ഇനി നമ്മൾ എന്ത് ചെയ്യാറിയോ, ഐഡിയൽ ഗ്യാസിന്റെ ഇക്വേഷൻ എന്താ, പി വി സമം എൻ ആർ ടി. അതിൽ പി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ്, വി എന്ന് പറഞ്ഞാൽ ആദ്യ റിയാക്റ്റന്റുകളുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അപ്പൊ എന്താ വരിക അറിയങ്ങള്, പി വി എ സമം എൻ എ ആർ ടി എന്ന് വരും. പി നോക്കിക്കോ, പി വി എ സമം എൻ എ ആർ ടി. എന്തേ ആറിന്റെയും ടിയുടെയും പിയുടെയും പോയി എയൊന്നും ഇല്ലാതിരുന്നേ, കാരണം അത് വേരിയബിൾ അല്ല, അത് ചേഞ്ച് ചെയ്യുന്നില്ല, അത് കോൺസ്റ്റന്റുകളാണ്. ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ്, ആർ എന്നൊരു ഗ്യാസ് കോൺസ്റ്റന്റും കോൺസ്റ്റന്റ് അല്ലേ, മാറുന്ന ആളുകൾ. ഇനി ചില ബുക്കുകളിൽ എക്ക് പരം വൺ എന്ന് കാണാം, ബിക്ക് പരം ടു എന്ന് കാണാം. ചില ബുക്കുകളിൽ എക്ക് പരം ഇനീഷ്യൽ എന്ന് കാണാം, ബിക്ക് പരം ഫൈനൽ. എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. പക്ഷെ നിങ്ങൾ ബുക്കിലെ എല്ലാ സ്ഥലത്തും വണ്ണും ടു എടുത്ത അവര് ഇവിടെ അത് എന്ത് ചെയ്യുന്നു, എയും ബിയും എടുത്തത്. അപ്പൊ ഞാനത് ബുക്കത്ത് കോപ്പി അടിക്കുന്നു. ഓക്കെ, ഇതുപോലെ രണ്ടാമത്തെ പ്രോഡക്റ്റിന്റെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താ വരിക,
PVB സമം NB RT ഇക്വേഷൻ 1 ഇക്വേഷൻ 2 ഇനി ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ പ്രോഡക്റ്റ് മൈനസ് റിയാക്റ്റന്റ് അല്ലേ ആ പ്രോഡക്റ്റ് ഏതാ അവിടെ രണ്ടാമത്തെ ഇക്വേഷൻ അപ്പൊ 2 മൈനസ് 1 ചേർക്ക് 2 മൈനസ് 1 എന്ന് പറയുമ്പോൾ ആദ്യ റിയാക്റ്റന്റുകൾ സമത്തിന്റെ ഇക്വേഷന്റെ ഇടതുഭാഗത്തുള്ളത് മൈനസ് PVB മൈനസ് PVA അപ്പൊ രണ്ടിലും പി ഉണ്ട് അപ്പൊ അതിനെ കോമൺ ആക്കി എടുത്താൽ പി ഇൻറ്റു വിബി മൈനസ് PA എന്ന് കിട്ടും ഈക്വൽ ടു Then NBRT, NART. NBRT minus NART. RT constant. Appo RT into NB minus NA. Appo 2 minus 1. Kandile P into VB minus VA is equal to NB minus NA by NA into RT. Ini enda VB minus VA delta V ana. Le final minus initial or delta V le. Appo adutha equation endu varu adutha step le P into delta V equal to delta N RT. Kandile. P delta V is equal to delta NRT. ഇനി ഞാൻ മുൻ സ്ലൈഡിൽ ഒരു സെന്റൻസ് കാണിച്ചു ഓർമ്മണ്ടോ എന്താ ചേഞ്ച് ഇൻ എൻതാൽപി ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്ന് കാണിച്ചില്ലേ ആ പി ഡെൽറ്റ വി ഈക്വൽ ടു ഡെൽറ്റ എൻആർടി എന്നുള്ളത് കൊണ്ട് ആ മുകളിലെ ഇക്വേഷൻ ആയതാ ആ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കാണിച്ചിട്ടുണ്ട് ഇതിന് തൊട്ടുമുമ്പുള്ള സ്ലൈഡിൽ ഇതിൽ പി ഡെൽറ്റ വിക്ക് പകരം ഈ ഇക്വേഷൻ അത് കൊടുക്കുക ഡെൽറ്റ എൻ ജി ആർ ടി ജി എന്നുള്ള ഗ്യാസസ് എന്നുള്ളത് ഉദ്ദേശമാണ് കേട്ടോ സോ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി എന്താ ഡെൽറ്റ എൻ ജി ഡെൽറ്റ എൻ എന്ന് പറഞ്ഞ നമ്പർ ഓഫ് മോൾസ് പക്ഷെ എല്ലാവരുടെയും നമ്പർ ഓഫ് മോൾസ് നിങ്ങൾ മൈൻഡ് ചെയ്യരുത് ആര് മാത്രം മൈൻഡ് ചെയ്താൽ മതി ഗ്യാസസ് ആയ റിയാക്റ്റന്റും പ്രോഡക്റ്റും ഉണ്ടോ അവകളുടെ ചേഞ്ച് നമ്പർ ഓഫ് മോൾസ് എടുക്കുക അപ്പൊ ഡെൽറ്റ എൻജിന്റെ ഒറിജിനൽ ഇക്വേഷൻ വേണമെങ്കിൽ സൈഡിൽ എഴുതി വെച്ചോട്ടോ ഞാൻ ഈ സ്ലൈഡിൽ കാണിക്കുന്നില്ല ഡെൽറ്റ എൻ ജി ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസസ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസസ് റിയാക്റ്റന്റ് പ്രോഡക്റ്റ് ആയ ഗ്യാസ് ഉള്ള ഗ്യാസിലെ പ്രോഡക്റ്റിലെ ഗ്യാസ് ആയ ആളുകളുടെ മോള് മൈനസ് റിയാക്റ്റന്റിലെ ഗ്യാസ് ആയ ആളുടെ ആളുടെ മോള് ഇതാണ് ഡെൽറ്റ എൻ ജി ആർ ടി എന്നുള്ളത് ഇനി ചില കണ്ടീഷൻ നോക്ക് ആ സോറി ഇതിന് ഇങ്ങനെ കൂടെ ചെയ്യാം എന്താ ഡെൽറ്റ എച്ച് ക്യൂ പി എന്ന് കൊടുത്തൂടെ സിഗ്നിഫിക്കൻസ് ഓഫ് ഡെൽറ്റ എച്ച് എന്താ ഡെൽറ്റ യു ക്യൂ വി ആണ് അപ്പൊ ഈ ഇക്വേഷനും കൂടി എഴുതാം ക്യൂ പി ഇസ് ഈക്വൽ ടു ക്യൂ വി പ്ലസ് ഡെൽറ്റ എൻ ആർ ടി വളരെ ഫേമസ് ആയ റിലേഷൻ ആണ് ഇക്വേഷൻ ആണ് ഇനി ഈ ഡെറിവേഷൻ പ്രയാസം ഉണ്ടോ ഈ ലാസ്റ്റ് റെഡ് കളറിൽ കാണിച്ച ഇക്വേഷൻ ബൈ ഹേർട്ട് ചെയ്യണം നിർബന്ധ ഓരോ ടേമും മറക്കരുത് ചേഞ്ച് ഇൻ എൻതാൽപി ചേഞ്ച് ഇൻ എനർജി ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് ഇതിൽ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് കാണേണ്ടി വരും ഒരു ഇക്വേഷൻ തന്നാൽ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഗ്യാസുകളെ മാത്രം പരിഗണിക്കണം ഞാൻ ശേഷം പ്രോബ്ലം കാണിക്കും അപ്പൊ മനസ്സിലാവും ഓക്കെ ഇത്ര ഇനി ശ്രദ്ധിക്കുക ചില കണ്ടീഷനുകളാ അഥവാ ഒരു കെമിക്കൽ റിയാക്ഷൻ ഒരു ക്ലോസ് അടച്ചിട്ട പാത്രത്തിലാണ് നടക്കുന്നെങ്കിൽ അവിടെ വോളിയം ചേഞ്ച് ഉണ്ടാവൂല അപ്പൊ എന്താ സംഭവിക്കുക ദർ ഇസ് നോ ചേഞ്ച് ഇൻ വോളിയം അതുകൊണ്ട് മോളുകളും ഉണ്ടാവൂല ഗ്യാസായ റിയാക്ഷനിൽ നിങ്ങൾ ടെൻത്തിലൊക്കെ കേട്ടിട്ടുണ്ടാകും വോളിയം ചേഞ്ച് ചെയ്യുമ്പോൾ മോളുകളും മാറും അല്ലെ ലെ ഷാറ്റ്ലിയാർ പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട് പ്രഷറിന്റെ എഫക്റ്റ് പഠിച്ചിട്ടില്ലേ സ്വാധീനം അപ്പോ ഫോർ എ ക്ലോസ്ഡ് വെസൽ നടക്കുന്ന റിയാക്ഷനിൽ ഡെൽറ്റ എൻ എന്താ സീറോ ആണ് വൈ അവിടെ വോളിയത്തിന് ചേഞ്ച് ഇല്ല അപ്പൊ മോളും ചേഞ്ച് ഇല്ല ഓക്കെ അടുത്തത് അപ്പൊ എന്ത് വരും മുകളിലത്തെ ഇക്വേഷൻ ഡെൽറ്റ എച്ച് സമം ഡെൽറ്റ യു എന്ന് വരും അല്ലെങ്കിൽ ക്യൂ പി സമ ക്യൂ വി കാരണം എന്താ ഡെൽറ്റ എൻ ആർ ടി അല്ലെ ഡെൽറ്റ എൻ സീറോ ആയി മാറി അടുത്തത് സോളിഡോ ലിക്വിഡോ ആണെങ്കിലും വോളിയം പരിഗണിക്കൂല ഡെൽറ്റ വി സീറോ അപ്പോഴും എന്തന്നെ ഡെൽറ്റ എൻ സീറോ തന്നെ അപ്പോഴും ഇക്വേഷൻ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു അടുത്തത് യാ ഇത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം അതിന് മുമ്പ് ആ പ്രോബ്ലം കാണിക്കുന്നതിന് മുമ്പ് ഈ ഒരു റിസൾട്ടും എൻട്രൻസുമായി ബന്ധപ്പെട്ട് വരുന്ന നിങ്ങൾ ഓർത്തിരിക്കുക ഇനി ഒരു പ്രോബ്ലം കൂടി ചെയ്ത് ഞാൻ എന്ത് ചെയ്യുന്നു ഈ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യണം നോക്കൂ ഇത് വെച്ചിട്ട് ഒരു പ്രോബ്ലം കേട്ടോ ഇഫ് വാട്ടർ വേപ്പർ ഈസ് അസ്യൂംഡ് ടു എ പെർഫെക്റ്റ് ഗ്യാസ് വാട്ടർ വേപ്പർ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ഗ്യാസ് അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസിന്റെ മറ്റൊരു പേര് പെർഫെക്റ്റ് ഗ്യാസ് മോളാർ എന്താൽപി ചേഞ്ച് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് വൺ മോൾ ഓഫ് വാട്ടർ അറ്റ് 1 bar and 100 degrees Celsius ഈസ് 41 kJ പെർ മോൾ അതായത് എന്താൽപി ചേഞ്ച് തന്നിട്ടുണ്ട് എപ്പോൾ ഒരു മോൾ വാട്ടർ ബാഷ്പീകരിച്ചു പോകുമ്പോൾ വേപ്പറൈസേഷൻ നടക്കുമ്പോൾ എപ്പോഴാ വേപ്പറായി പോവാ വാട്ടർ 100 degree തിളക്കുമ്പോലെ 100 degrees Celsius ഒരു ബാറിൽ അപ്പോൾ ഉള്ള ഡെൽറ്റ എച്ച് എത്ര 41 kJ പെർ മോൾ കാൽക്കുലേറ്റ് ഇന്റേണൽ എനർജി ചേഞ്ച് ഡെൽറ്റ യു കാണണം എപ്പോഴുള്ള ഡെൽറ്റ യു നിങ്ങൾ കാണേണ്ടത് ഒരു മോൾ വാട്ടർ വേപ്പറൈസ് ചെയ്തു പോകുമ്പോൾ 100 degree Celsius അപ്പോഴുള്ള ഡെൽറ്റ യു കാണണം എന്നുള്ള
അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നത് അറിയാം? ഡെൽറ്റ എച്ച് തന്നിട്ടുണ്ട്, എത്രയാ? 41 കിലോ ജൂൾ പെർ മോൾ. പിന്നെന്താ കാണേണ്ടത്? ഡെൽറ്റ യു കാണും. എന്താ ഡെൽറ്റ എച്ചും ഡെൽറ്റ യും തമ്മിലുള്ള റിലേഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ? എന്താ, രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഒന്ന് ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. പി ഡെൽറ്റ വി എന്ന് പറയുമ്പോഴേ ഇവിടെ പിയും തന്നിട്ടില്ല ഡെൽറ്റ വിയും തന്നിട്ടില്ല, അപ്പൊ ആ ഇക്വേഷൻ പറ്റൂല. അടുത്ത ഇക്വേഷൻ ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി. അതിൽ ഡെൽറ്റ എൻ പച്ചക്ക് തന്നിട്ടില്ല, പക്ഷെ നമുക്കൊരു ഇക്വേഷൻ പറഞ്ഞു തന്നിട്ടുണ്ട് വരിക, നമുക്ക് ഇക്വേഷൻ ആക്കി എഴുതാം. ദെൻ ഡെൽറ്റ എച്ച് തന്നിട്ടുണ്ട് ആർ, ആറിന്റെ വാല്യൂ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ മൂന്ന് വാല്യൂസ് പഠിച്ചിട്ടുണ്ട്. അതിൽ ജൂൾ എന്ന വാല്യൂ എന്ന യൂണിറ്റിലുള്ള വാല്യൂ ഇവിടെ വേണ്ടത്. കാരണം നമ്മൾ ഈ ചാപ്റ്ററിൽ എനർജി ഹീറ്റ് ഈ കാര്യങ്ങളല്ലേ പറയുന്നത്. ഈ എനർജി ഹീറ്റ് ഇവകളുടെ ഒക്കെ യൂണിറ്റ് ആണ് ജൂൾ എന്നുള്ളത്. അപ്പോ ക്യാപിറ്റൽ ആർ എന്ന ഗ്യാസ് കോൺസ്റ്റന്റിന്റെ വാല്യൂ 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ എന്ന വാല്യൂ എടുക്കുക. പിന്നെ ടി 100 ഡിഗ്രി സെൽഷ്യസ് എന്ന 373 കെൽവിൻ ആണ്. അപ്പൊ നമുക്ക് തന്നതൊക്കെ നോക്കാം. ഗിവൺ നോക്കൂ, ദി ഇക്വേഷൻ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു അറിയോ, ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. എന്താ വാട്ടറിന്റെ വേപ്പറൈസേഷൻ. അപ്പൊ കണ്ടോ, 1 H2O ഒരു മോൾ H2O ലിക്വിഡ് ആണ്, വാട്ടർ ലിക്വിഡ് ആണ്. അത് വേപ്പർ ആവും, ഹീറ്റ് ചെയ്താൽ എന്തായി മാറും? H2O ഗ്യാസ് അല്ലേ. ഇവിടുത്തെ ഡെൽറ്റ എൻ കാണ്, എന്താ ഡെൽറ്റ എൻ? പ്രോഡക്റ്റില് റിയാക്റ്റന്റിൽ ഗ്യാസ് ഉണ്ടോ നോക്ക്. ഉണ്ട്, റിയാക്റ്റന്റിൽ ഗ്യാസുകളില്ല, ലിക്വിഡാ. പ്രോഡക്റ്റിൽ ഗ്യാസ് ഉണ്ട്. അപ്പൊ ഗ്യാസ് ആയ പ്രോഡക്റ്റിന്റെ മോൾ എത്രയാണ്? ഒരു മോളാ. മൈനസ് ഗ്യാസ് ആയ റിയാക്റ്റന്റിന്റെ മോൾ, അതിവിടെ ഉണ്ടോ? ഇല്ല, സീറോ ആണ്. അപ്പൊ എന്താ ഡെൽറ്റ എൻ? ഡെൽറ്റ എൻ എന്നുള്ളത് സീറോ വരും. നമുക്ക് നോക്കാട്ടോ, ഡെൽറ്റ എച്ച് സമം ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആയിട്ടാണ് ഇക്വേഷൻ. അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഡെൽറ്റ യു ആണ് കാണേണ്ടത്. അപ്പൊ ഡെൽറ്റ യു അവിടെ വെച്ചാൽ ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ എൻ ആർ ടി. ഇനി എന്തൊക്കെ തന്നെ? ഡെൽറ്റ എച്ച് തന്നു 41 കിലോ ജൂൾ. പക്ഷെ കിലോ ജൂൾ എന്നുള്ളത് ഞാൻ ജൂൾ ആക്കി മാറ്റി, അത് എന്തിന് പറഞ്ഞു തരാം. ടി 100 ഡിഗ്രി സെൽഷ്യസ് 373. ആർ എന്നുള്ളത് 8.314 ജൂൾ പെർ കെൽവിനാ. ആർ എന്നുള്ളത് കോൺസ്റ്റന്റ്, അതിന്റെ യൂണിറ്റിൽ ജൂൾ എന്നേ ഉള്ളൂ. അതുകൊണ്ട് കിലോ ജൂളിൽ തന്നത് നിർബന്ധമായും ജൂളിലേക്ക് മാറ്റണം. കാരണം ഒരു സ്ഥലത്ത് കിലോ ജൂളും ആറിന്റെ കൂടെ ജൂൾ എടുക്കാൻ പാടില്ല. ആറ് ജൂളിൽ എന്നുള്ളത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് തരുന്ന എന്താൽപി ചേഞ്ച് എന്ന ഡെൽറ്റ എച്ചിനെ നിങ്ങൾ ജൂളിലേക്ക് മാറ്റണം. പിന്നെ ഡെൽറ്റ എൻ കണ്ടോ, 1 - 0. എന്റെ സീറോ ആയത് റിയാക്റ്റന്റ് ലിക്വിഡ് ആണ്. തൊട്ടു മുമ്പ് പറഞ്ഞില്ലേ ലിക്വിഡോ സോളിഡോ ആണെങ്കിൽ എന്തില്ല, ഡെൽറ്റ എൻ അവിടെ ഉണ്ടാവൂല. അപ്പൊ ഇവിടെ 1 - 1. ഇനി നമ്മൾ ഈക്വേഷനിൽ കുട്ടിയട്ടെ, ഏതിലിതാ ഈക്വേഷനിൽ. അപ്പോ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ എൻ ആർ ടി. ഡെൽറ്റ എച്ചിന്റെ വാല്യൂ 41 × 10⁻³ മൈനസ് ഡെൽറ്റ എൻ എന്താ 1 ആണ്, ആർ എന്താ 8.314, ടി എന്താ 373. കാൽക്കുലേറ്റർ എടുത്ത് ചെയ്ത് നോക്ക്, 37,898.8 ജൂൾ പെർ മോൾ. ഇനി ഇതിനെ കിലോ ജൂളിലേക്ക് എക്സ്പ്രസ് ചെയ്യ, നോ പ്രോബ്ലം. മൂന്ന് സ്ഥാനം ഇടത്തോട്ട് മാറ്റിയാൽ 37.898 കിലോ ജൂൾ പെർ മോൾ. ദിസ് ഈസ് ദി ഡെൽറ്റ യു. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് എന്താൽപി ചേഞ്ച് ഇൻ എന്താൽപി ഇക്വേഷൻ, അതിന്റെ സിഗ്നിഫിക്കൻസ്, റിലേഷൻ ബിറ്റ്വീൻ ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ യു. ഇത്രയും ഞാൻ പിന്നെ എന്താണ് പ്രോബ്ലം, ഞാൻ ഇന്ന് എടുത്ത ക്ലാസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതെന്ന് ചോദിച്ചാൽ രണ്ട് കാര്യമാണ്. ഒന്ന് ഡെൽറ്റ എച്ച് ഡെൽറ്റ യു തമ്മിലുള്ള എന്താണ് റിലേഷൻ ആയ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി എന്ന ഇക്വേഷനും, രണ്ടാമത്തെ അതിൻ്റെ പ്രോബ്ലം ആണ്. അപ്പൊ അത് രണ്ടും എല്ലാവരും പഠിക്കുക, ശേഷം സിഗ്നിഫിക്കൻസ് ഓഫ് ഡെൽറ്റ എച്ച് ആണ് മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു, തൽക്കാലം ഇവിടെ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.